ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ അന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത് 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 5-6 കായ് ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചൊരു കുഴമ്പ് പോലെ എടുക്കണം. എന്നിട്ടത് നല്ലോണം അരിഞ്ഞ് കിട്ടിയ ശേഷം ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതിക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 കപ്പ് മൈദയാണ്. അപ്പോൾ 1 കപ്പ് മൈദ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിക്ക് വേണ്ടത് പഞ്ചസാരയും ഉപ്പും വേണം. ഉപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ്, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കടിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒറ്റ ലൂസായി പോവരുത് മാവ്. അപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാവ് ഏകദേശമൊക്കെ ഈ ഒരു ഇതിലാണ് കിട്ടേണ്ടത്. മാവൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ഇത് എല്ലാവർക്കും അറിയുന്നൊരു കടി തന്നെ ആവും, എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു. അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്ക് എത്ര വലുപ്പമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിങ്ങനെ എണ്ണയ്ക്ക് നമുക്കിങ്ങനെ മുക്കി ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം നല്ല രസമുള്ളൊരു ഇതാണ്. എനിക്കല്ല ഇഷ്ടം കേട്ടോ. എനിക്ക് നല്ല വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. നല്ല സോഫ്റ്റാണ്, തിന്നാലും നല്ല രസമാണ്. അപ്പം ഇനി വേറെ വീഡിയോയിൽ പിന്നെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.